ദുആ ഉൽ കർബി എന്ന് പറയുന്ന ഒരു ദുആ, അതെന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു ദുആയാണ്. ആ ദുആയിൽ ഇതാ ഇന്നത് ചെയ്യണേ എന്ന് നേ എന്നോ ടേ എന്നോ ഒന്നൊന്നും ആ വാചകത്തിൽ കാണൂല. ആ വാചകം വലിയ ബഹുമാനമുള്ള വാചകങ്ങളാണ്. ദുആ ഉൽ കർബി എന്ന് പറയുന്ന ദുആ, ആ ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. പല പ്രശ്നങ്ങളും പറഞ്ഞ് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി വരുന്ന ആളുകൾക്ക് പലർക്കും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും വലിയ ഫലം കിട്ടിയതായി പറയാറുമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇതിന്റെ മുമ്പത്തെ വിക്രഹൽക്കയിൽ കുറ്റ്യാരിയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു മഹാനവരിൽ പറഞ്ഞു, ഞാൻ വലിയ ഹദീസ് പണ്ഡിതനായ അബൂ നുഐമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കിതാബ് ഓടി പഠിക്കാൻ വേണ്ടി, ഹദീസ് പഠിക്കാൻ വേണ്ടി ഇസ്ഫഹാനിൽ പോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ അന്നൊരു വലിയ പണ്ഡിതനുണ്ട്, അബൂബക്കർ ബിനു അലി എന്നാണ് ആ പണ്ഡിതന്റെ പേര്. അദ്ദേഹം ആ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഫത്വ കൊടുക്കുന്ന പണ്ഡിതനാണ്. ഒരു ദിവസം അദ്ദേഹത്തെ ആ ഭരണാധികാരി പിടിച്ച് ജയിലിലിട്ടു. ആ പണ്ഡിതനെ പിടിച്ച് ജയിലിലിട്ടു, തെറ്റിദ്ധാരണ കൊണ്ടാകാം. ആ ഭരണാധികാരി പിടിച്ച് ജയിലിലിട്ടു. പണ്ഡിതന്മാർ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ നിലക്ക് എല്ലാവരും സഹകരിക്കും. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, നമ്മളിവിടെയൊക്കെ ചെയ്യുന്ന വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മൾ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ, തീവ്രവാദങ്ങൾക്കെതിരെ നമ്മൾ നടത്തുന്ന പ്രസംഗങ്ങൾ, അതൊക്കെ കേൾക്കുന്ന നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മളുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാറുണ്ട്. കാരണം നമ്മൾ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാകുന്നതിനെതിരാണ്, വർഗീയത ഉണ്ടാകുന്നതിനെതിരാണ്, നാട്ടിൽ നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാ സഹോദരന്മാരെ, എന്തോ കാരണത്താൽ ആ പണ്ഡിതനെ തെറ്റിദ്ധരിച്ചുപോയി. ബഹുമാനപ്പെട്ട അബൂ നുഐമ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന ഇസ്ഫഹാനിൽ അബൂബക്കർ ബിനു അലി എന്ന് പറയുന്ന പണ്ഡിതനെ രാജാവ് തെറ്റിദ്ധരിച്ചിട്ട്, മുസ്ലിം രാജാവാണ്, രാജാവ് തെറ്റിദ്ധരിച്ചിട്ട് അറസ്റ്റ് ചെയ്തു പോയി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി റളിയല്ലാഹു എന്ന് പറയുന്നത്, ഞാൻ രാത്രിയിൽ വിഷമത്തോടെ കിടന്നു, ഒരു വലിയ പണ്ഡിതനെ ഉണ്ടല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കിടന്നു. ആ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടടുത്ത് നിന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, തളരാതെ തസ്ബീഹ് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഖുല്ലി അബീബക്കർ ബിനു അലി യദൂ ബിദുആഇൽ കർബിൽ ലദീ ഫീ സഹീഹിൽ ബുഖാരി ഹത്താ യുഫരിജല്ലാഹു അൻ. അബൂബക്കർ ബിനു അലി എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയ പണ്ഡിതനോട് സഹീഹുൽ ബുഖാരിയിലെ ദുആ ഉൽ കർബ് ചൊല്ലാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ അബൂബക്കർ റാസീ. ഞാൻ ഉറക്ക് തെളിഞ്ഞപ്പോൾ തന്നെ പോയി വിവരം പറഞ്ഞു. അദ്ദേഹം ആ ദുആ നടത്തി കഴിയുമ്പോഴേക്ക് ജയിലിൽ നിന്ന് മോചിതനായി. ആ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ബുഖാരിയിൽ തന്നെ ആ ദിക്റ് നിങ്ങൾക്ക് കാണാം. സലാത്ത് ചൊല്ലുന്നവരായി, ഖുർആൻ ഓതുന്നവരായി നമ്മുടെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് അള്ളാഹു തആലാക്ക് തിരുമാറാകട്ടെ. ഒരു വലിയ പണ്ഡിതനെ ഉണ്ടല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കിടന്നു. ആ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടടുത്ത് നിന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, തളരാതെ തസ്ബീഹ് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഖുല്ലി അബീബക്കർ ബിനു അലി യദൂ ബിദുആഇൽ കർബിൽ ലദീ ഫീ സഹീഹിൽ ബുഖാരി ഹത്താ യുഫരിജല്ലാഹു അൻ. അബൂബക്കർ ബിനു അലി എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയ പണ്ഡിതനോട് സഹീഹുൽ ബുഖാരിയിലെ ദുആ ഉൽ കർബ് ചൊല്ലാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ അബൂബക്കർ റാസീ. ഞാൻ ഉറക്ക് തെളിഞ്ഞപ്പോൾ തന്നെ പോയി വിവരം പറഞ്ഞു. അദ്ദേഹം ആ ദുആ നടത്തി കഴിയുമ്പോഴേക്ക് ജയിലിൽ നിന്ന് മോചിതനായി. ആ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ബുഖാരിയിൽ തന്നെ ആ ദിക്റ് നിങ്ങൾക്ക് കാണാം. സലാത്ത് ചൊല്ലുന്നവരായി, ഖുർആൻ ഓതുന്നവരായി നമ്മുടെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് അള്ളാഹു തആലാക്കി തിരുമാറാകട്ടെ. ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ബുഖാരിയിൽ തന്നെ ആ ദിക്റ് നിങ്ങൾക്ക് കാണാം.